മുറിപ്പാടുണങ്ങിയ കൈകൊണ്ട് വിദ്യ ആറന്മുള കണ്ണാടി മുഖ്യമന്ത്രിക്ക് കൈമാറി. അതിജീവനത്തിന് താങ്ങായ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ആറന്മുള കണ്ണാടി സമ്മാനിച്ചത്. പത്തനംതിട്ടയുടെ സ്നേഹാദരവ് മുഖ്യമന്ത്രിക്ക് നൽകാൻ സാധിച്ച സന്തോഷത്തിലാണ് കലഞ്ഞൂർ ചാവടിമലയിൽ വിദ്യ. വിദ്യയെ മനസ്സിലായില്ലേ? ഭർത്താവിൻ്റെ പൈശാചികതയിൽ അറ്റുപോയ ഇടത് കൈ തുന്നിച്ചേർത്ത് രണ്ടാം ജന്മം തന്ന സർക്കാരിന് നന്ദി പറയാനാണ് ആറന്മുള മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ വിദ്യയെത്തിയത്. ഗുരുതരമായി പരുക്കേറ്റ പിതാവ് വിജയനും ഞാനും ജീവനോടെ ഇരിക്കാൻ കാരണം ഈ സർക്കാരാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ 48 ദിവസം കിടന്നു. 30-32 ഡോക്ടർമാർ 8.5 മണിക്കൂർ സമയമെടുത്താണ് എൻ്റെ അറ്റുപോയ കൈ തുന്നിച്ചേർത്തത്. വിദ്യയുടെ വാക്കുകൾ സദസ്സിനെ നിശബ്ദമാക്കി. 2022 സെപ്റ്റംബർ 17 വിവാഹമോചന കേസ് നടക്കുന്നതിനിടെ ഭർത്താവ് സന്തോഷ് രാത്രി വീട്ടിൽ കയറി വിദ്യയും പിതാവ് വിജയനെയും ആക്രമിച്ചത്. കഴുത്തിന് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞതിനെ തുടർന്ന് വിദ്യയുടെ ഇടത് കൈ അറ്റുപോയി. വലത് കൈയിലെ വിരലുകളും മുറിഞ്ഞു. കഴുത്തിനും വെട്ടയേറ്റു. അക്രമം തടഞ്ഞ പിതാവ് വിജയനും മാരകമായ പരിക്കേറ്റു. അബോധാവസ്ഥയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് മാത്രം 10 ലക്ഷം രൂപ ചിലവ് പറഞ്ഞു. ഇടത് കൈക്ക് സ്വാധീനം കിട്ടുന്ന കാര്യവും സംശയമായിരുന്നു. അതിനെ തുടർന്നാണ് മന്ത്രി വീണ ജോർജ് ഇടപെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിദ്യയെ മാറ്റുന്നത്. മെഡിക്കൽ കോളേജിൽ 1.5 മാസത്തെ കിടത്തി ചികിത്സയ്ക്കും 4 ശസ്ത്രക്രിയയ്ക്കും ഒടുവിൽ കൈ പഴയതുപോലെ ചലിപ്പിക്കാൻ സാധിച്ചു. വലത് കൈയിലെ വിരലുകൾ അറ്റത് കമ്പിയിട്ട് പേന പിടിക്കാവുന്ന വിധത്തിലാക്കി. 15 ലക്ഷത്തിലധികം രൂപ ചികിത്സയ്ക്കായി. 1-2 ഗുളികകൾ ഒഴികെ മരുന്നുകൾ മുഴുവൻ ആർദ്രം പദ്ധതിയിൽ ലഭിച്ചു. ചികിത്സയ്ക്ക് ശേഷം ഫിസിയോതെറാപ്പിയും സൗജന്യമായി ചെയ്തു. പിതാവ് വിജയനും തിരുവനന്തപുരത്തായിരുന്നു ചികിത്സ. ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ വിദ്യയ്ക്ക് CPM പ്രാദേശിക നേതൃത്വം ഇടപെട്ട് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ശരിയാക്കി കൊടുത്തു. 6 വയസ്സുകാരൻ മകനും മാതാപിതാക്കൾക്കുമൊപ്പം ചാവടിമലയിലെ അമ്മ വീട്ടിലാണ് ഇപ്പോൾ താമസം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.